മനസ്സിന് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നമ്മൾ അച്ചിങ്ങ പയർ എന്ന് പറയുന്നത്, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ കൃഷി രീതികളാണ് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാൻ പോണത്. കണ്ടല്ലോ നമുക്ക് നിറയെ പയർ. ഇങ്ങനെ എന്താ പറയുക, അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ, നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ചെറിയൊരു സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല, ബാൽക്കണി ആണെങ്കിലും ഇതുപോലെ ഉണ്ടായിരിക്കും. ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും, ഒരു ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം പയർ കിട്ടിയിട്ടുണ്ട്. നല്ല ചള്ള് പയറൊക്കെ, നല്ല ടേസ്റ്റുമാണത്. അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ. അതുപോലെ ഞങ്ങൾ ഇതിവിടെ ഇലയുണ്ടല്ലോ, ഇല എടുക്കാറുണ്ട് ഞങ്ങൾ. ഇല ഇതുപോലെ ഇലയുടെ തോരൻ വയ്ക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഇവിടെ. എനിക്ക് വേണം മാർക്കറ്റിലൊന്നും ഇതിൻ്റെ ഇല കിട്ടില്ല. നാട്ടിൽ ഒരു സുലഭമായിട്ടുണ്ടായിരിക്കും, പക്ഷേ ദുബായിലൊന്നും അങ്ങനെ ഇല കിട്ടില്ല. ഇപ്പോൾ ഇലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സ് വരാറുണ്ട് കേട്ടോ. എന്താ നീളല്ലേ, വലിയ നീളം പയറല്ലേ. കണ്ടോ സുഹൃത്തുക്കളെ, അത് കണ്ടോ, ആ കൊക്ക് പോലത്തെ നല്ലതാണ്, ബ്ലാക്ക് കണ്ടോ. അപ്പോൾ അത് കണ്ടോ, അത് നിറയെ ഈ സീസൺ ആയി കഴിഞ്ഞാൽ ഇവിടെ വരും. അത് കണ്ടോ, നിറയെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ മുകളിൽ വന്നിങ്ങനെ ആ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും സുലഭമായിട്ട് ഈ പാടം നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വിളകളൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ പയറൊക്കെ കൃഷി ചെയ്യാറുണ്ട്, പയർ എള്ള്. അതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ വീട്ടിലൊക്കെ പോയപ്പോൾ ഇപ്പോഴും പാടത്തിൻ്റെ സൈഡിലൊക്കെ ഈ പയറിൻ്റെ കൃഷി ഇപ്പോഴും ഉണ്ട്. അവർ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പുറത്ത് വിപണിക്ക് വിപണിയിലേക്ക് കൊടുക്കാനും അവർ കൃഷി ചെയ്യാറുണ്ട് എന്നാണ് ഇപ്പോൾ തോന്നണം. നമ്മൾ പയറിൻ്റെ വിത്തുകൾ എങ്ങനെ എടുക്കാമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് വിളവ് എടുത്തിട്ട് 30 ദിവസമായിട്ടുള്ള പയറിൻ്റെ മണി ഉണ്ടല്ലോ, അത് നമുക്ക് വിത്തിനായിട്ട് ഉപയോഗിക്കാം. അത് സാധാരണ നമ്മൾ വെള്ളത്തിലിട്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കുതിർത്ത് നടാറുണ്ട്. പല രീതിയിലും ആൾക്കാർ നടാറുണ്ട്, തൈകളാക്കി നടും, വിത്തുകൾ മുളച്ചതിന് ശേഷം തൈകളാക്കും, ഡയറക്റ്റ് ഇപ്പോൾ നിലത്ത് നടാറുണ്ട് അല്ലേ. ഇതുപോലെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പയർ ഉണ്ടാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനും ആഗ്രഹം തോന്നുന്നില്ലേ. ഒരു വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുണ്ട്, ഗ്രീൻ ലൈഫ് ഓർഗാനിക് ഫാമിംഗ് ടീം. നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കിയിട്ട് ഉണ്ടാവുന്നില്ല ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഞങ്ങൾ ദുബായിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങളെ നമ്പർ ഇതിൻ്റെ ചുവടെ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം പയർ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ കുക്കിങ്ങിൻ്റെ ഭാഗമാണ് നമ്മുടെ പച്ചപ്പയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒടിപ്പയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതൊരു മലയാളികൾക്കും നമ്മുടെ പാചകത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സംഭവമാണ് പയർ. അപ്പോൾ അതുപോലെ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ പയർ എല്ലാ വീട്ടിലും ഉണ്ടാക്കി കൊടുക്കുന്നതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. നമ്മുടെ പയറിനെ ബാധിക്കുന്ന ഒത്തിരി കീടങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ മുഞ്ഞ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മുഞ്ഞ വന്നിട്ട് പറ്റി പിടിച്ച് വന്നാൽ അതിൻ്റെ നീരൊക്കെ ഊറ്റി കുടിക്കും. അതുപോലെ തന്നെ നമ്മുടെ വെള്ളീച്ച എന്ന് പറയണത്, പിന്നെ ചാഴി വരും, അതുപോലെ തണ്ട് തുറപ്പും പുഴുക്കൾ ഒക്കെ ഇതിനെ പയറിനെ ആക്രമിക്കുന്ന കീടങ്ങളാണ്. അത് കീടങ്ങൾ വരാതിരിക്കാനായിട്ട് ഏറ്റവും വലിയ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മളെന്നും നമ്മുടെ തൊടിയിൽ നമ്മുടെ തോട്ടത്തിൽ വന്ന് നോക്കുക എന്നുള്ളതാണ്. വന്ന് നമ്മൾ എല്ലാ ദിവസവും ഒന്ന് തോട്ടത്തിൻ്റെയൊക്കെ വന്ന് ചെടികളൊക്കെ തലോടി കൊണ്ട് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൽ എന്തൊക്കെ കീടങ്ങളാണ് ആക്രമിക്കാൻ വന്നിരിക്കുന്നതൊക്കെ. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളതിനെ പ്രതിരോധിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പയറും എന്ത് വിളയായിക്കോട്ടെ നമുക്ക് തിരിച്ച് ആ ചെടി നല്ല വിളവ് തരും. വെളുത്തുള്ളിയും വേപ്പിണ്ണയുള്ള പ്രതിരോധിക്കുള്ള മരുന്നിനെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, പറ്റുകയാണെങ്കിൽ നോക്കണം കേട്ടോ. അത് മാത്രമല്ല, പറ്റുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് കുറച്ച് കീടങ്ങളൊക്കെ വന്നു കണ്ട് ഇത് അഴുക്കൊക്കെ പിടിച്ചു കണ്ട് അങ്ങനെ കീടങ്ങൾ വരാതെ നമ്മൾ കഴിക്കാനുള്ള അവസരം കൊടുക്കാതെ എന്നും തന്നെ നമ്മൾ എടുത്ത് പെട്ടെന്ന് തന്നെ പാകമായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ യൂട്യൂബ് ചാനല് ഒരുപാട് പേര് കാണാറുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ കണ്ട് വാച്ച് ചെയ്ത് പോവാണ് കണ്ടിട്ട്, പക്ഷേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകാൻ തോന്നവരൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാലല്ലേ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാനും ഒക്കെ ഒരു എന്താ പറയുക ഊർജ്ജം തരുന്നത് നിങ്ങളുടെ ആ വിലയേറുള്ള ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെയാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായ കാരണം നമുക്കിനെ പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ് അല്ലേ, നമുക്ക് എത്ര സന്തോഷം നമുക്ക് കിട്ടല്ലേ.
അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ഒരു തോരനോ മെഴുക്കോ ഉരുട്ടിയൊക്കെ വെക്കാനുള്ള അച്ചിങ്ങ പയറായി കിട്ടി ഇല്ലേ. അപ്പോൾ മറക്കണ്ട, നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന യുഎയിലുള്ള ആൾക്കാർക്ക് എത്ര ചെയ്തിട്ടുണ്ടാവുമെന്നില്ല വെച്ചാൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഞങ്ങൾ ഗ്രീൻ ലൈഫ് ഓർഗാനിക് ഫാമിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഓക്കെ, ഇതിന് ചോട് ഞങ്ങൾ നമ്പർ എഴുതുന്നതായിരിക്കും കേട്ടോ. സുഹൃത്തുക്കളെ, നല്ല നല്ല ചാണകപ്പൊടി ആണല്ലേ, നല്ല ചാണകപ്പൊടി എടുക്കുക, കുറച്ച് ചാണകപ്പൊടി വേണം നമുക്ക്. അതേപോലെ തന്നെ എന്താ പറയുക, മണ്ണിൽ കമ്പോസ്റ്റ് കുറച്ച് എടുക്കുക, ഒപ്പം തന്നെ കുറച്ച് കാൽസ്യം പൗഡർ, പിന്നെ വേണ്ടത് കുറച്ച് നമ്മുടെ കുമ്മായി എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. നല്ല വേണം. ഇപ്പം എന്തെങ്കിലും ഞാൻ ഇവിടെ ഓൾറെഡി ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ചാണകപ്പൊടി, കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം കാൽസ്യം പൗഡറും അതുപോലെ എല്ലാം ഇവിടെ ഇട്ട് ഓൾറെഡി ഇട്ടതാണ്. എന്നാലും നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇട്ടതിന് ശേഷം നല്ല വണ്ണം അങ്ങനെ ഇളക്കി മറിക്കണം കേട്ടോ, മണ്ണെന്ന് ഇളക്കി മറിക്കണം. നമ്മൾ നല്ല വെണ്ണം അങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി മറിച്ചതിന് ശേഷം നമ്മൾ രണ്ട് ദിവസം, നമ്മൾ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം വെക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണത്, നല്ല വിത്തുകൾ മുളപ്പിച്ചുള്ള വിത്തുകൾ മുളപ്പിച്ച തൈകൾ നമ്മൾ കൊണ്ടുവരിക. ഒരു തൈ നട്ടതിന് ശേഷം ഒരു 50-60 സെൻറ്റിയോളം മാറ്റി നിർത്തി നമ്മൾ വേണം നടാനായിട്ട്. അതുപോലെ ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ വിത്തുകൾ മുളപ്പിച്ചതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ചെടികളാണത് കണ്ടോ. ഈ 2 ആഴ്ചയാകുമ്പോൾ 4-5 ഇലകൾ വരാനാകുമ്പോൾ നമുക്ക് ഈ തൈകൾ നമുക്ക് നിലം ശരിയാക്കി ഒരുക്കി സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി നടാവുന്നതാണ്. മാറ്റി നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 50 സെൻറ്റിയോളം മിനിമം നമ്മൾ ഒരു ചെടി ടു മറ്റൊരു ചെടി വരെയുള്ള ഗ്യാപ്പ് ഇടേണ്ടതാണ്. അങ്ങനെ നട്ടതിന് ശേഷം എല്ലാ ആഴ്ചകളിലും വളം കൊടുക്കാനായിട്ട് മറക്കരുത്. അവർക്ക് വളരാനായിട്ടുള്ള വളങ്ങളാണ്. പിന്നെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫിഷ് അമിനോ കൊടുക്കുന്നത്. നല്ല പോഷകമാണ് ഉള്ളത്, അതുകൊണ്ട് നല്ല തഴച്ച് കണ്ടോ, നല്ല വേണം തഴച്ച് വളരെ ജീവൻ ചെടികൾ ഇഷ്ടപ്രകാരം ഉണ്ടാവും. ഇവർക്ക് കഴിക്കാനുള്ള ഫുഡ് വേണം എല്ലാ ആഴ്ചയിലും കൊടുക്കുക. ഫുഡിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചാണകവും ഒക്കെയാണ്. ചാണകവും ആട്ടുംകാട്ടും അതുപോലെ തന്നെ കമ്പോസ്റ്റൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് വേണ്ട രീതിയിൽ എല്ലാ ആഴ്ചയിലും ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ കളച്ച് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മിക്സാക്കി കൊടുക്കാൻ ശേഷമാണ് നമ്മൾ, അപ്പോൾ ഇവർ തിരിച്ച് നമുക്ക് എന്ത് തരും, നല്ല കായ്ഫലം കൂടി തരും. ഇത്രങ്ങൾ വരാതെ സംരക്ഷിക്കാൻ നോക്കുക വന്നിട്ട്. അത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പച്ചക്കറി നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നല്ല ഇനം വിത്തുകൾ എടുത്തു, തലേദിവസം തന്നെ വിത്തുകൾ വെള്ളത്തിലിട്ട് വയ്ക്കണം. കുറച്ച് നല്ല വെള്ളം, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പെട്ടെന്ന് മുളയ്ക്കാനും നല്ലതാണ് വിത്തുകൾ. പിന്നെ അത് മാത്രമല്ല, പൊട്ട വിത്തുകളാണെങ്കിൽ പൊങ്ങിയെടുക്കും. അപ്പോൾ പൊങ്ങിയെടുക്കുമ്പോൾ എടുത്ത് കളയാനും പറ്റും. അപ്പോൾ നമുക്ക് നല്ല വിത്തുകൾ തിരഞ്ഞെടുത്ത് നമുക്ക് നടാനായിട്ട് സാധിക്കും. അതാണ് വെള്ളത്തിലിടാനായിട്ട് കാരണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വിത്തുകൾ മുളപ്പിച്ചെടുക്കാം. നമുക്ക് നമ്മൾ വെള്ളത്തിലിട്ട വിത്തുകൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊട്ടിസോര് വേണം. പൊട്ടിസോര് ഇതിനോടൊപ്പം കുറച്ച് ചകിരിച്ചോറ് മിക്സാണ്. ഈ രണ്ടും കൂടിയിട്ടാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം ചെയ്യണം കണ്ടോ. വെള്ളം ഒഴിച്ച് ഒഴിക്കുക ഉണ്ടല്ലേ. ഈ പൊട്ടി സോയിലും അതുപോലെ ചകിരിച്ചോറിലുള്ള ന്യൂട്രീഷൻസ് നന്നായിട്ട് ഈ ചെടികൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ പുട്ടിനെ കുഴക്കണ പോലെ നല്ല വെള്ളം ഒഴിച്ച് തന്നെ കുഴച്ചെടുക്കുക കണ്ടോ. ഇതുപോലെ നമ്മൾ ചെയ്യണത് ഗുണമെന്ന് വെച്ചാൽ മുളപ്പിക്കാൻ വിടുന്ന വിത്തുകൾ പെട്ടെന്ന് മുളച്ചെടുക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ പൊട്ടി സോയിലിൻ്റെ ഉള്ളിലും അതുപോലെ ചകിരിച്ചോറിലുള്ള ന്യൂട്രീഷൻസ് പെട്ടെന്ന് ഇതിൽ ഈ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയും. അത് നന്നായിട്ട് ലയിപ്പിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ കുറേ തൈകൾ ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു സീഡ് ട്രയലാണ് ഞങ്ങൾ മുളപ്പിച്ചിട്ട് എടുക്കാറ്. നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചട്ടികൾ കിട്ടും, പോട്ട്സുകൾ കിട്ടും. അതിലിട്ട് നമ്മൾ നിറയ്ക്കുക കണ്ടോ. ഇതേപോലെ നമ്മൾ നിറച്ചെടുക്കുക, ഈ ചട്ടികൾ നമുക്ക് നിറയ്ക്കാം കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ വെള്ളമുണ്ട്. നന്നായി നല്ല വെണ്ണം നമ്മൾ ഈ പോട്ടി സോയിലും അതേപോലെ ചകിരിച്ചോട് മിക്സാണ് ഇതിനുള്ളിൽ. നല്ല വെണ്ണം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക, മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അത് എന്തിനാ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തു വെള്ളത്തിലിട്ട് 2 മണിക്കൂർ. അതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ചെയ്യണത്. സാധാരണയായിട്ട് നിലത്തിട്ടാലും വിത്തുകൾ മുളച്ച് മുളയ്ക്കും, പക്ഷേ നല്ല വിത്തുകൾക്ക് ആരോഗ്യവും ഒപ്പം തന്നെ നന്നായി മുളച്ച് കിട്ടാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ ചട്ടിയിൽ നിറയ്ക്കാവുന്നതാണ്. ഇതിൽ ചെയ്യുന്ന ഈ ഇങ്ങനത്തെ സീഡ് ട്രയൽ ചെയ്യാനതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഒരു ട്രയൽ തന്നെ 200 വിത്തുകൾ ഇടാൻ പറ്റും നമുക്ക്. അതാണ് ഇതിൻ്റെ ഗുണം. വിത്തുകൾ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചട്ടിയിൽ ചട്ടിയുടെ സെൻറ്ററിലായിട്ട് ഒന്ന് ഉണ്ടോ, അധികം താഴ്ത്താനും പാടില്ല, കുറച്ച് ചെറുതായിട്ട് താഴ്ത്താൻ എന്നിട്ട് ഇതുകൊണ്ട് മൂടുക. ഇത്രയേ ഉള്ളൂ വിത്തുകൾ കിട്ടും. ഒരു എന്താ പറയുക 5 സെൻറ്റി മതിയായിരിക്കും. പെട്ടെന്ന് മുളച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ തന്നെ വെക്കുന്നത്. മുകളിൽ വെക്കുന്നത് വിത്തുകൾ പുറത്തേക്ക് കാണാനും പാടില്ല. അപ്പോൾ വിത്തുകൾ കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ വിത്തുകൾ മുളപ്പിച്ചതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ചെടികളാണത് കണ്ടോ. ഈ 2 ആഴ്ചയാകുമ്പോൾ ഈ 4-5 ഇലകൾ വരാനാകുമ്പോൾ നമുക്ക് ഈ തൈകൾ നമുക്ക്
നിലം ശരിയാക്കി ഒരുക്കി സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കൊച്ചു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ കാണുന്ന ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ പുതിയ പുതിയ കൃഷിരീതികളും വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഇവിടെ ദുബായിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ഗിന്നസ് സുധീഷ് വരാണ്. ബൈ ബൈ. പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരും. അതുവരേക്കും ഇവിടെ ദുബായിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ഗിന്നസ് സുധീഷ് വരാണ്. ബൈ ബൈ.